കർമ്മനുസിലേക്ക് സ്വാഗതം ബസ്സില്ലെന്ന് പറഞ്ഞ് കരയുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ പൊളിച്ചു വിൽക്കുന്നു നിലവിൽ ഓടുന്നതടക്കം ഇരുന്നൂറ്റി നാല്പത്തിയാറ് ബസ്സുകളാണ് പൊളിച്ചു വിൽക്കാനൊരുങ്ങുന്നത് ഇനിയും അഞ്ചും പത്തും വർഷങ്ങൾ കൂടി ഓടിക്കാവുന്ന ബസ്സുകളാണ് പൊളിച്ചടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ബസ്സില്ലാത്തതിന്റെ ദുരിതം പറഞ്ഞ് പല സർവീസുകൾ പോലും വെട്ടിച്ചുരുക്കിയ കെ എസ് ആർ ടി സിയാണ് ഉള്ള ബസ്സുകൾ പൊളിച്ചടുക്കുന്നത് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന കെ എസ് ആർ ടി സിക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ മുതൽ കൂട്ടാകുന്ന ബസ്സുകളാണ് ഇത്തരത്തിൽ പൊളിച്ചു വിൽക്കുന്നത് പതിനായിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അന്നം നൽകുന്ന കെ എസ് ആർ ടി സിയെ പാടെ തകർക്കുകയാണ് സർക്കാർ ബസ്സുകളുടെ കാലാവധി ഇരുപത് വർഷമാക്കിയ സംസ്ഥാനത്താണ് എൻജിൻ തകരാർ ചൂണ്ടിക്കാട്ടി ഇരുന്നൂറ്റി നാല്പത്തിയാറ് ബസ്സുകൾ കണ്ടം ചെയ്യുന്നത് അറ്റകുറ്റപ്പണി നടത്തിയാൽ ഇനിയും കെ എസ് ആർ ടി സിക്ക് ലക്ഷങ്ങളുടെ വരുമാനം ഉണ്ടാക്കിത്തരും ഈ ബസ്സുകൾ ബസ്സിന്റെ അഭാവം പറഞ്ഞ് പല റൂട്ടിലേക്കുമുള്ള സർവീസുകളും നിർത്തിവച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സി കോഴിക്കോട് റീജിയണൽ വർക്ക്ഷോപ്പിൽ വിധി കാത്തു കിടക്കുന്നത് നിരവധി ബസ്സുകളാണ് ബോഡി വീക്ക് മൂലം ആർആർസി മുന്നൂറ്റി അൻപത്തിനാല് തൊട്ടിൽപാലം ഡിപ്പോയിൽ കിടക്കുന്ന ടൗൺ ടു ടൗൺ ഓർഡിനറി രണ്ടായിരത്തി എട്ടിൽ സർവീസ് തുടങ്ങിയ ബസ്സാണ് എഴുപത്തി അയ്യായിരം രൂപയുടെ അറ്റകുറ്റപ്പണി നടത്തിയാൽ എട്ട് വർഷം കൂടി ഓടിക്കാം വടകര ഡിപ്പോയുടെ ആർ ആർ എ മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് ദശാംശം നാല് ഒന്ന് കിലോമീറ്റർ മൈലേജുണ്ട് ബോഡിയും എൻജിൻ തകരാറിലായത് ബസ് നന്നാക്കാൻ വേണ്ടത് വെറും അൻപതിനായിരം രൂപയാണ് കാഞ്ഞങ്ങാട് ഡിപ്പോയുടെ ആർ ആർ സി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് നിലവിൽ സർവീസ് നടത്തുന്ന ബസ്സിൻ്റെ തകരാർ ബോഡിക്കുള്ളിൽ കുലുക്കമാണ് എട്ടു വർഷം കൂടി ഓടാവുന്ന ബസ് അൻപതിനായിരം രൂപ ചെലവാക്കാനില്ലെന്ന പേരിൽ പൊളിച്ചു വിൽക്കുന്നു തൊട്ടിൽപാലത്തെ ആറും മാനന്തവാടിയിലെയും സുൽത്താൻ ബത്തേരിയിലെയും താമർശ്ശേരിയിലും അഞ്ചും വിധം ബസ്സുകൾ ഉൾപ്പെടെ മുപ്പത്തിയഞ്ചു ബസ്സുകളാണ് ആദ്യം കണ്ടം ചെയ്യുന്നത് ഇതിൽ നാലെണ്ണം മാത്രമാണ് പന്ത്രണ്ട് വർഷത്തിന് മുകളിലുള്ളത് പാപ്പരം കോട്ടയ സെൻട്രൽ വർക്ക്ഷോപ്പിലുമുണ്ട് കാലാവധി തികയാതെ ഊഴം കാത്തുകിടക്കുന്ന ബസുകൾ അൻപതിനായിരം മുതൽ മൂന്ന് ലക്ഷം രൂപയെ ഓരോ ബസ്സിനും അറ്റകുറ്റപ്പണിക്കായി വേണ്ടിവരുന്നുള്ളൂ കിഫ്ബിയിൽ നിന്ന് കോടികൾ കടമെടുത്ത് പുതിയ ബസ്സുകൾ വാങ്ങാനൊരുങ്ങുമ്പോൾ നന്നാക്കിയെടുത്താൽ അഞ്ചു വർഷം മുതൽ പത്തു വർഷം വരെ ഓടിക്കാവുന്ന ബസ്സുകളാണ് പൊളിച്ചു വിൽക്കാൻ ഒരുങ്ങുന്നത് കെ എസ് ആർ ടി സിക്ക് കൂടി ഗുണകരമാകട്ടെ എന്ന് കരുതിയാണ് ബസ്സുകളുടെ കാലാവധി കഴിഞ്ഞ വർഷം സർക്കാർ പതിനഞ്ച് വർഷത്തിൽ നിന്ന് ഇരുപതാക്കിയത് ബസ്സില്ലാത്തതിൻ്റെ പേരിൽ ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളുടെ കാലാവധി ഏഴ് വർഷത്തിൽ നിന്ന് ഒൻപതാക്കി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടവർ തന്നെയാണ് മറുവശത്ത് ഈ പണി കാണിക്കുന്നത് ചെറിയ അറ്റകുറ്റപ്പണികൾ പോലുമുള്ള ബസ്സുകൾ കട്ടപ്പുറത്ത് കയറ്റിയിട്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സി സർക്കാരിനും ജനങ്ങൾക്കും ഒരേപോലെ ഉപകാരപ്പെട്ടിരുന്ന കെ എസ് ആർ ടി സിയെയാണ് സർക്കാർ ഇങ്ങനെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്നത് കടുത്ത പ്രതിസന്ധി നേരിടുന്ന കെ എസ് ആർ ടി സിയെ സർക്കാർ വീണ്ടും വീണ്ടും അവഗണിക്കുകയാണ് സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് ബൃഹത്തായ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കോടികളുടെ നഷ്ടത്തിലേക്ക് കൂപ്പൂത്തുന്നത് ബജറ്റിൽ തുടർച്ചയായ രണ്ടാം വർഷവും കെ എസ് ആർ ടി സിക്ക് ആയിരം കോടി രൂപ അനുവദിച്ചെന്ന് സർക്കാരിന് വെറുതെ മേനി പറയാം പക്ഷേ കെ എസ് ആർ ടി സിയുടെ പുനരുദ്ധാരണത്തിന് ഈ തുക കിട്ടില്ല ആയിരം കോടി രൂപ അനുവദിച്ചെങ്കിലും ഇതിൽ എണ്ണൂറ്റി ഇരുപത് കോടി രൂപയും പെൻഷനു വേണ്ടി മാറ്റിവെക്കും ശേഷിക്കുന്നത് വെറും നൂറ്റി എൺപത് കോടിയാണ് ശമ്പളം കൊടുക്കാൻ സർക്കാർ മാസം തോറും സഹായധനമായി നൽകുന്ന ഇരുപത് കോടി രൂപയും ഈ ബജറ്റ് തുകയാണ് ഇതിനായി ഇരുന്നൂറ്റി നാൽപ്പത് കോടി വേണമെന്നിരിക്കെ ശേഷിച്ച തുക അതിനുപോലും തികയില്ല ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച മുന്നൂറ് പുതിയ ബസ്സുകൾക്ക് ഒരു പൈസ പോലും ബജറ്റിൽ വകയിരുത്തിയില്ല നൂറ്റി ഒൻപത് കോടി രൂപ മോട്ടോർ വാഹന വകുപ്പിനായി നീക്കിവെച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ നിശ്ചിത വിഹിതമേ കെ എസ് ആർ ടി സിക്ക് കിട്ടൂ എന്നാൽ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയാത്തത് സർക്കാരിന്റെ കുഴപ്പമല്ലെന്നാണ് ഇടതുപക്ഷ യൂണിയന്റെ നിലപാട് ന്യൂസ് ഡെസ്ക് ന്യൂസ്